കൊച്ചി വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതെ കൊച്ചി കോർപ്പറേഷനിൽ സിറ്റിംഗ് സീറ്റിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണികൾ വാശിയേറിയ നടത്തുന്നത് കോർപ്പറേഷൻ ഭരണം എങ്ങോട്ട് വേണമെങ്കിലും മാറിയേക്കാവുന്ന തെരഞ്ഞെടുപ്പ് ഫലമായതിനാൽ ഭരണം നടത്തുന്ന ഇടതുമുന്നണിക്ക് ഗാന്ധിനഗർ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ് ഡിവിഷൻ കൗൺസിലർ ആയിരുന്ന ഇടതംഗം കെ കെ ശിവൻ കോവിഡ് ബാധിച്ച് അന്തരിച്ചതിനെ തുടർന്നാണ് കൊച്ചി കോർപ്പറേഷനിലെ ഗാന്ധിനഗറിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് കോർപ്പറേഷനിൽ നിലവിൽ എൽ ഡി എഫിന് മുപ്പത്തി ആറ് അംഗങ്ങളുടെയും യു ഡി എഫിന് മുപ്പത്തിമൂന്ന് അംഗങ്ങളുടെയും പിന്തുണ ഉണ്ട് പത്ത് രൂപയ്ക്ക് ഊണടക്കം മേയറുടെ ജനോപകാര പദ്ധതികളും വികസന നേട്ടങ്ങളും മുൻനിർത്തിയാണ് എൽ ഡി എഫ് പ്രചാരണം ശക്തമാക്കുന്നത് അന്തരിച്ച കൗൺസിലർ കെ കെ ശിവന്റെ ഭാര്യ ബിന്ദു ശിവനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചു അത് പൂർത്തിയാക്കണം ഞാൻ എന്നാൽ ഗാന്ധിനഗറിലെ പി എൻ ഡി കോളനിക്കാരുടെ പുനരധിവാസം അവതാളത്തിലായതാണ് യു ഡി എഫ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്ന പ്രചാരണ വിഷയം മുഖ്യമന്ത്രി ലൈഫ് മിഷനിൽ പ്രഖ്യാപിച്ച കുടുംബങ്ങളുടെ പുനരധിവാസ പദ്ധതി മൂന്നര വർഷമായും ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങുന്നത് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് വിഷയത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടൽ നടത്തി ഇത് ആയുധമാക്കാൻ തന്നെയാണ് യു ഡി എഫ് തീരുമാനം ഇതിനു പുറമെ വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നടന്നതായും യു ഡി എഫ് ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു 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 വരുന്ന വോട്ട് അവരെ അവരെ അല്ലെങ്കിൽ മാറ്റി പുതിയ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ കാരണവശാലും ാണ് ഞങ്ങളുടെ പക്ഷം വർഷങ്ങളായി മാറി മാറി ഭരിക്കുന്ന ഇടതു വലതു മുന്നണികൾ പി എൻ ഡി കോളനിക്കാരുടെ വിഷയത്തിൽ അവഗണന തുടരുകയാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു ഇരുന്നൂറ്റി എഴുപത് പേരുടെ ദുരിത ജീവിതത്തെക്കുറിച്ച് സർക്കാരുകൾ മൗനം പാലിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത് ബിയാണ്ടി കോളനിയിലുള്ള മുഴുവൻ വീട്ടുകാർക്കും വീട് വെക്കാനുള്ള പദ്ധതി എല്ലാം നടപ്പായതാണ് പക്ഷേ ഇതുവരെട്ടും അതിൻ്റെ ഒരു പൈലിംഗ് അല്ലാണ്ട് ഒന്നും തന്നെ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല അവരുടെ വോട്ട് ബാങ്ക് അവിടുന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടി അവർ എത്ര തന്നെ ദുരിതത്തിലാലും അവിടെ കിടന്നോട്ടെ എന്നുള്ള നികൃഷ്ടമായ ചിന്താഗതിയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും കാണിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കാണ് എൽ ഡി എഫിലെ കെ കെ ശിവൻ യു ഡി എഫിലെ പി ഡി മാർട്ടിനെ പരാജയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഗാന്ധിനഗറിലെ ഓരോ വോട്ടും മുന്നണികൾക്ക് നിർണായകമാണ് ഡിസംബർ ഏഴിനാണ് ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ എട്ടിന് വോട്ടെണ്ണും ഗാന്ധിനഗർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണത്തെ തന്നെ തുലാച്ചിലാക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ക്യാമറമാൻ ശരത് അമ്പാട്ടുകനൊപ്പം വിനയുണ്ണി ന്യൂസ് കൊച്ചി